അപ്പോൾ നമ്മൾ നാലാമത്തെ വീഡിയോ ആണിത്. നമ്മൾ കാളികാവ് പുല്ലങ്കോട് ശ്രാമ്പിക്കല്ല് എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ ഉള്ളൊരു കാട്ടിലേക്ക് പോവുകയാണ്. നമുക്ക് ഇവിടെ ഒരു എസ്റ്റേറ്റ് ഉണ്ട്, അതിൻ്റെ കാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരുപാട് കുന്നുകളൊക്കെ കയറി പോകാണ്ട് അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചെറിയ അരുവികളൊക്കെ ഉണ്ട്, ഒരുപാട് മരുന്നുകളൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ വീക്ഷിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കാട്ടുതിപ്പല്ലി കണ്ടിട്ടുണ്ട്. നമ്മളെ ഭാഗത്തൊക്കെ കാട്ടുതിപ്പല്ലി കാണാറുണ്ട്, പക്ഷേ ഇതൊരു വ്യത്യസ്തമായ കാട്ടുതിപ്പല്ലിയാണ്. ഒരു മഞ്ഞ കളറിലാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇവിടെ ഒരു മുമ്പ് കണ്ട പോലെ തന്നെ ഒരു അരുവി വീണ്ടും വന്നിട്ടുണ്ട്. നമുക്ക് നല്ല നല്ല മരുന്നുകളൊക്കെ കാണണമെന്ന് പറിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്താണ് അവസ്ഥ എന്നറിയില്ല, നമ്മൾ പോയി നോക്കുകയാണ്. നമ്മളെ ഇബ്രാഹിം കാക്കൻ്റെ മകന് റഫീഖാണ് നമ്മളെ കൂടെ ഉള്ളത്, അവരെ കുട്ടിയുണ്ട്. അപ്പോൾ ഞങ്ങൾ റഫീഖ് ഭായിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കൂടുതൽ കാഴ്ചകൾ നമുക്ക് കാണാം. നമ്മൾ കുന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. ആടലോടകം ഒരുപാട് മരുന്നിന്റെ കട പറയുന്നു. ലേവിന് പകരം വലിയ പാറക്കല്ല് വെച്ചിട്ടാണ് ഈ തലമുട്ട ഇതുവരെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളുള്ള പുല്ലങ്കോട് ശ്രാമ്പിക്കല്ല് എന്ന് പറയണ കാടിൻ്റെ ഉള്ളിലാണ്. ഒരുപാട് നായ്ക്കൊരണൻ്റെ വള്ളി നല്ലോണം ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മളിങ്ങനെ ചെറിയ കുന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഓ അപ്പോൾ നമ്മളെ റഫീഖ് ഭായിയാണ് നമ്മളെ കൂടെ ഉള്ളത്. എന്താ മോൻ്റെ പേരെന്താ? ആദിയാണ്. ഈ കുന്നിൻ്റെ മുകളിൽ ഇവിടെ കാന്താരി മുളകിൻ്റെ തൈ പല സ്ഥലങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഈ കാട്ടിലുള്ളിൽ വീട് അവിടെ നിന്ന് അങ്ങോട്ടൊക്കെ ഫോറസ്റ്റ് വരും അല്ലേ. ആദ്യം പോനെ അതിന് ശേഷം ഇരിക്കൂ. ഇത് പാടി എന്നാണ് ഒരു പേര് പറയണത്. എൻ്റെ എസ്റ്റേറ്റ് തൊഴിലാളികൾ താമസിച്ചിരുന്ന സ്ഥലമാണല്ലോ, അവർക്ക് വേണ്ടിയിട്ടുള്ള റൂമാണ്. കാടിൻ്റെ ഒരുപാട് ഉള്ളിലാണ്, മൊത്തം കാടാണ്. ഇവിടെയൊക്കെ ഒരുപാട് ആനകളും മറ്റ് പല മൃഗങ്ങളും കാട്ടുപന്നി പല ഐറ്റംസ് ഇറങ്ങി. ആ ഇത് കുഴപ്പമില്ലല്ലോ. ഇതിൻ്റെ മറ്റൊരു ഭാഗത്താണ് മുമ്പ് പുലി ഇറങ്ങി ഒരാളെ കടിച്ച് എന്നൊക്കെ പറയുന്നത്. ഒരുപാട് ആളുകൾ അതിനുശേഷം കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. വാരികുന്ന് ഇവിടെ സ്ഥിരമായിട്ട് ആനകളൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. പാരികുന്നത്തിന് പിടിച്ച നമുക്കൊരു ദിവസം അവിടെ പോകണം. അപ്പോൾ ഞങ്ങൾ വെള്ളച്ചാട്ടം കാണാൻ പോവാണ്.
അതൊക്കെ ഒരുപാട് ഔഷധങ്ങളുണ്ട്. ഇവിടെ ചെറിയൊരു അരുവിയുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതൊക്കെ മൊത്തം റബ്ബറാണ്. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നമ്മളെ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം നമ്മളെ സൈറ്റ് എത്തിയിട്ടുണ്ട്. ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ്. ഓക്കെ, സ്ഥലം കണ്ടോളി. അതുപോലെ ഇവിടെ എൻ്റെ വാക്കുണ്ട്, എല്ലാം വിശദമായിട്ട് കാണിച്ചു തരാം. ഇവിടെയാണ് വെള്ളച്ചാട്ടം. വെള്ളത്തിൻ്റെ സൗണ്ട് നല്ല ശബ്ദമുണ്ട്, വളരെയധികം ഭംഗിയുള്ള വെള്ളച്ചാട്ടമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇതിലേക്ക് വന്നിട്ട് ഇവിടുന്ന് നേരെ താഴത്ത് പോകുന്നു. ഇവിടെ ഒരു നമ്മൾ കാണാത്ത ഒരു ഔഷധച്ചെടി കാണുന്നുണ്ട്. നമുക്ക് പരിചയമില്ലാത്ത ചെടിയാണ്. അതുപോലെ പല ഒരുപാട് ചെടികൾ കാണുന്നുണ്ട്. നമ്മളെ നായ്പ്പറ്റൻ്റെ വള്ളിയാണിത്. ഇതിവിടെ ധാരാളമായിട്ട് കാണുന്നുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞ ഒരു ഔഷധ ചെടിയാണിത്. നമുക്ക് വിശദമായിട്ട് കാണാം. അതുപോലെ നമ്മളെ നാട്ടിലൊന്നും കാണാത്തൊരു മറ്റൊരു ചെടിയാണിത്. വളരെ ഭംഗിയുള്ളൊരു കായ് കൊണ്ടിരുന്നത്. ഇത് നമ്മുടെ നാട്ടിൽ പട്ടൻ്റെ ഇല പോലത്തെ ഒരു പട്ടമരത്തിൻ്റെ കറുകപ്പട്ടൻ്റെ ഒക്കെ ഇല പോലത്തെ ഒരു ഇലയാണ്. നമ്മളെ വെള്ളച്ചാട്ടം അവിടെ നിന്ന് വന്ന് ഇതിലാണ് പോകുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ എന്നറിയുന്നില്ല. ഓക്കെ, നമ്മൾ കുന്നിൻ്റെ ഒരുപാട് ഉയരത്തിലാണുള്ളത്. ഇവിടെ നല്ല മഴ വരുന്നുണ്ട്. ഓക്കെ, മലൻ്റെ മേലെ വളരെ തണുപ്പാണ്. നമ്മുടെ താഴത്തുണ്ടായിരുന്ന കാലാവസ്ഥയല്ല. ഇവിടെയൊക്കെ ഒരുപാട് ഔഷധ ചെടികൾ കാണുന്നുണ്ട്. ചെറുകടലാടി ചെറുകടലാടി ആനടിയനെ അങ്ങനെയുള്ള ഒരുപാട് ചെടികൾ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ റാഷിദ് ഇവിടെ കുളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. നല്ല സുഖമാണെന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ റഫീഖ് ഭായും ഉണ്ട്. ഇപ്പോൾ അവർ പറയണത് ഞാനും കൂടി ഇറങ്ങണം എന്നുള്ളതാണ്. ഈ
വെള്ളം ഇറങ്ങി വരുന്ന ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മുകൾ ഭാഗത്ത് മിക്കവാറും സമയത്ത് ആന ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും കുളിച്ചിട്ടുണ്ട്. ഇവരൊക്കെ കുളി കഴിഞ്ഞ് നമ്മൾ ഏതാനും പേരെ എല്ലാം കൂടി ഇറക്കി കുളിച്ച് അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോരാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇതാണ് പുല്ലങ്കോട് എസ്റ്റേറ്റിൻ്റെ വെള്ളച്ചാട്ടം. എല്ലാവരും കണ്ടോളി, ആരും കാണാ, അത് അപൂർവങ്ങളിൽ അപൂർവമാണ്. ഇത് വല്ലാതെ ആർക്കും അറിയപ്പെടാത്ത വെള്ളച്ചാട്ടമാണ്. ഈ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ എല്ലാവരും വന്ന് കണ്ടോളി. ഇവിടെ തടസ്സങ്ങളൊന്നുമില്ല, അതായത് ചെറിയ കുട്ടികൾക്കും വന്ന് കുളിക്കാവുന്ന സൗകര്യങ്ങളാണ് ഒക്കെ. ഇവിടെ നല്ല മായൻ്റെ കാലാവസ്ഥയാണ്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവാണ് ഓക്കെ. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോരുന്ന സമയത്ത് നല്ല മഴ പെയ്തു. അപ്പോൾ ഞങ്ങൾ അവിടെ പാടി എന്ന് പറയുന്ന വീട്ടിൽ കയറി നിന്നു കുറേ സമയം. അതിനുശേഷം നമ്മൾ മഴ കുറച്ച് കുറഞ്ഞതിന് ശേഷമാണ് താഴോട്ടിറങ്ങി വരുന്നത്. മഴ നന്നായിട്ട് പെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മളെ സ്ഥലത്തുള്ളത് പോലത്തെ മഴയല്ല. മലൻ്റെ മുകളിൽ ഭയങ്കര മഴയാണ്. എല്ലാ സമയത്തും ചെറിയൊരു മഴ. അപ്പോൾ നമ്മൾ പോയ അതേ സ്ഥലത്തൊക്കെ നല്ല വെള്ളം കയറിയിട്ടുണ്ട്. ആ ഇവിടെ എങ്ങനെ അയക്കണം? ഞങ്ങൾ ഇങ്ങോട്ട് വന്ന സമയത്ത് ഇവിടെ കുറഞ്ഞ രീതിയിലുള്ള വെള്ളമേ ഉള്ളൂ. ഇപ്പോൾ ഒരുപാട് വെള്ളം കൂടിയിട്ടുണ്ട്. നമുക്ക് കിടക്കാൻ പറ്റാത്ത രീതിയിലായിട്ടുണ്ട്. കാല് നനയാത്ത രീതിയിലാണ് ഞങ്ങളിവിടൊക്കെ കയറി വന്നത്. നല്ല കഥ അത്ര ഉള്ളതല്ലേ. ഇതാണിപ്പോൾ നമുക്ക് ഇറങ്ങേണ്ടത്. പോകുമ്പോഴുള്ള വെള്ളം കുറവുള്ള സ്ഥലമായിരുന്നു, ഇപ്പോൾ നല്ല വെള്ളമായി. ഇപ്പം നമുക്കിതിൽ ഇറങ്ങാൻ പറ്റുന്നില്ല, വേറെ സ്ഥലത്ത് കൂടി ഇറങ്ങാൻ പോകും. പോകുമ്പോഴുള്ള അവസ്ഥയാണ് താഴെ കാണിക്കുന്നത്. ശരി. എവിടെ വേറെ സ്ഥലം ഉണ്ടോ? വേറെ വഴിയുണ്ട്. ഇതെന്താണ് ഇപ്പൊ ഈ കാണണേ? ആ കിടക്കണേ അതാണ് അഞ്ഞി ഇതാക്കി എടുക്കൂല. അങ്ങനെയാണ് ഇപ്പൊ ചിരട്ടയിൽ നിന്ന് കിട്ടുക. അതാണ് ഇപ്പൊ താഴത്തെ. അപ്പൊ നമ്മള് വേറെ ഒരു വഴി കൂടി വന്നതാണ്. ഇവിടെ അതിലും കഷ്ടാണ്. ഓ ഇതാണ് മലവെള്ളം കണ്ടോളി. അപ്പോൾ മഴവെള്ളം താണ്ടാവ് മാറുന്ന കാഴ്ച നമ്മൾ നേരിട്ട് കണ്ടു. അപ്പോൾ നമ്മളെ കൂടെ ഇബ്രാഹിമൊക്കെ വന്നിട്ടില്ലായിരുന്നു. പിന്നെ മഴയായപ്പോൾ അദ്ദേഹം നമുക്ക് കൊടയുമായിട്ട് അങ്ങോട്ട് വന്നതാണ് നമ്മളെ കൊണ്ടുവരാൻ. അപ്പോൾ നമുക്ക് ഇറങ്ങി കാണിച്ചു തരുന്നു. പോയിട്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇറങ്ങിക്കോളും നമ്മൾ പറഞ്ഞത്. നമ്മൾ എല്ലാവരും കടക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഇറങ്ങാൻ പോവാണ്. ഭയങ്കരമായ ഒലിവാണ് ഓക്കെ. നമ്മളെ റാഷിദ് റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ചെറുപ്പ് പോയാ? നമ്മള് സാഹസികമായിട്ട് മുറിച്ച് കടന്നിട്ടുണ്ട്. അയ്യോ ഒരു കാര്യം സമ്മതിച്ചില്ല. ആ ഉണ്ട്.
തെറപ്പിക്കലാണ്. അപ്പൊ നമ്മള് ഫോറസ്റ്റിന്റെ ആ ഭാഗത്ത് കമ്പി കണ്ടിരുന്നു. അപ്പൊ അതിനെ കുറിച്ചാണ് അടുത്ത ടാസ്ക് എത്തിയിട്ടുണ്ട്. അടുത്ത ടാസ്ക് നമ്മള് പോയപ്പോ ഇവിടെ ഒന്നും വെള്ളം ചേർന്ന് നല്ല വെള്ളമായിട്ടുണ്ട് കേട്ടോ. ഓരോരുത്തരും ഓരോരുത്തർ കടന്നു ഇങ്ങനെ പോയിക്കോളു. ഇങ്ങനെ പോലല്ലേ ഓരോരുത്തരോരോരുത്തരായിട്ട് കടക്കാൻ പോവാണ്. നമ്മളെ റഫീഖ് ഭായ് കുട്ടിനേറ്റൊക്കെ കടക്കണത് വളരെയധികം റിസ്ക് എടുത്താ കടക്കണത്. ഞാൻ കടക്കാൻ പോവാണ്. റാഷിദ ശ്രദ്ധിക്കേ. ഇനി നമ്മളെ ടാസ്ക്കാണ്. ഓ ആവും. അപ്പോൾ നമ്മൾ വെള്ളച്ചാട്ടത്തിൽ നിന്ന് കേസിലായിട്ടുണ്ട്. ഞങ്ങൾ മുന്നോട്ട് പോവാണ്. നല്ല മഴയാണ്. ആ അപ്പോൾ നമ്മൾ വീഡിയോ ഏകദേശം വെൻഡ് അപ്പ് ചെയ്യാനായിട്ടുണ്ട്. നമ്മൾ വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റുകളൊക്കെ അയക്കുക. ഓക്കെ. അപ്പോൾ നമ്മളിതാ കാടിനുള്ളിൽ നിന്ന് പുറത്ത് കടക്കാൻ പോവുകയാണ്. നമ്മളെ വണ്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. എല്ലാവരും കൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുല്ലങ്കോട് ശ്രാമ്പിക്കല്ല് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ തിരിച്ചു പോവുകയാണ്. പല മരുന്നുകളൊക്കെ നമ്മൾ കണ്ട്, ഒരുപാട് മരുന്നുകളൊക്കെ കണ്ടിട്ടുണ്ട്. പല മരുന്നുകളും കുറയ്ക്കാൻ പറ്റിയിട്ടില്ല, ഭയങ്കര മഴയാണ്. അപ്പോൾ നമ്മൾ പിന്നീട് വീണ്ടും നമുക്ക് ആവശ്യമുള്ള സമയത്ത് വരുന്നതായിരിക്കും. ഓക്കെ. നമുക്ക് തൽക്കാലം ഇവിടുന്ന് യാത്ര തുടരുകയാണ്.